പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ടി ടി എസ് എന്നുള്ള സംവിധാനത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാം. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ, ആ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് നമ്മൾ കുമരകത്ത് വന്നിരിക്കുകയാണ്. കുമരകത്ത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലാണ് നമ്മളുള്ളത്. നമുക്കപ്പം കുമരകത്തുള്ള ഗോപാലേട്ടനെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇറങ്ങുകയാണ്. അപ്പം ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപാലേട്ട, എനിക്കൊപ്പം ഹാഷ്മിയുണ്ട്, വിജയകുമാറുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ഗോപാലേട്ട. ഓ, ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ കുമരകത്ത് ഗോപാലേട്ട, താങ്ക് യു ഗോപാലേട്ട. ഈ പുതുപരിസരത്തില് നമ്മുടെ ഈ കുമരകത്ത് ഈ ഗ്രാൻഡ് റിസോർട്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇന്നിപ്പോ രാത്രി 12 മണി ആവുന്നതിന് മുമ്പ് ഇവിടെ ഇവിടുത്തെ 12 മണിക്ക് പുതിയ വർഷം ആഘോഷിക്കണ്ടേ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ, ഇവിടുത്തെ നല്ല കലാകാരന്മാരൊക്കെ ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവർ, ഇവിടുത്തെ ക്ലയൻറ്റും ഇവിടെ താമസിക്കുന്നവരെല്ലാവരും തന്നെ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അവരൊക്കെ ആഘോഷിക്കുകയാണ്. അവർ പുതിയൊരു വർഷത്തെ, ഒരു സന്തോഷകരമായ സ്നേഹത്തിൻ്റെ വർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഈ പുതിയ വർഷം ഏറ്റവും ഒരു ആനന്ദത്തിൻ്റെ വർഷമായി, അല്ല, ഒരു വിജയത്തിൻ്റെ വർഷമായി നമുക്ക് തോന്നുകയാണ്. അത് മാത്രമല്ല, അപ്പോൾ അവരുടെ ആഘോഷങ്ങളും അവരുടെ പിന്നെ സന്തോഷമായിട്ടുള്ള മറ്റുള്ള അന്യോന്യമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുകയാണ് മിസ്റ്റർ നായർ. അപ്പോൾ ഗോപാലേട്ട, ഒരു കാര്യം, അപ്പോൾ ലോകത്തുള്ള മലയാളികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 24 നമ്മൾ കുറച്ച് നേരമായി തുടങ്ങിയിട്ട്, അപ്പോൾ ഈ പുതുപരിസരം പിറന്നിട്ടേ നമ്മൾ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഗോപാലേട്ട, ലോക മലയാളികളോട് ഗോപാലേട്ട് എന്താ പറയുന്നത് കുമരകത്തു നിന്ന്? അതെ, ലോക മലയാളികളുടെ എനിക്കൊന്ന് മാത്രം, നമ്മളെ ജാതി മതം രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളാണെന്ന ബോധത്തോടു കൂടി സ്നേഹം, നമുക്ക് സാധിക്കുന്ന മാക്സിമം സ്നേഹം ഒരാളോട് കാണിച്ച് ആ സ്നേഹം തിരിച്ചു വാങ്ങി നല്ലൊരു സ്നേഹമയമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ യുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അന്യോന്യം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹമയമായ ഒരു അന്തരീക്ഷം നമുക്ക് ഈ ലോകത്തിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായി ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തിൽ മാത്രമേ നമുക്കത് സാധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ഇവിടെ എല്ലാവർക്കും തോന്നുകയാണ്. അതുകൊണ്ട് ആ സ്നേഹമയമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കണം. എല്ലാം മറന്നുകൊണ്ട് സ്പർദ്ധകളും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് മത്സരങ്ങൾ, നല്ല മത്സരങ്ങൾ, ആരോഗ്യകരമായ മത്സരങ്ങൾ ചെയ്തുകൊണ്ട് ഓരോരുത്തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ല സന്ദർഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തൻ്റെ ബിസിനസ്സും അവൻ ചെയ്യുന്ന കലാപരമായ കാര്യങ്ങളൊക്കെ അതിന് പ്രോത്സാഹനം ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തൊരുമയായിട്ടുള്ള സ്നേഹസമ്പന്നമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളത് വ്യാപൃതരായിരിക്കണം. ജനങ്ങളാണത് ചെയ്യേണ്ടത്. കാരണം അവരുടെ മനസ്സും നുദിക്കുന്ന സ്നേഹത്തിൽ മാത്രമേ ആ സ്നേഹം നമുക്ക് പറഞ്ഞ് മറ്റുള്ളവർക്കും മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വലിയൊരു ഒരു സ്നേഹസമ്പന്നമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ഈ കാലഘട്ടത്തിൽ അത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടിയാണെന്ന് ഞാൻ സ്മരിക്കുകയാണ്. ഗോപാലേട്ട, എനിക്ക് നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഹാഷ്മി താജ് ഇബ്രാഹിമുണ്ട്, അതുപോലെ വിജയകുമാറുണ്ട്. അപ്പോൾ ഇവർ വിജയകുമാറുണ്ട്. അപ്പോൾ ഇവർക്കൂടെ ഗോപാലേട്ടൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ വേണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. ഹലോ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. വിജയകുമാർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ചേർന്നുള്ള എൻ്റെ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാ ഗോപാലേട്ടനും ഉണ്ടാകട്ടെ വിജയകുമാർ. അപ്പൊ ഗോപാലേട്ട, കുമരകത്ത് പൊളിക്കണം. ഓക്കെ, പൊളിക്കണം. ഓക്കെ, 2024 ഗംഭീരമാകട്ടെ. താങ്ക് യു. അതെ, ശ്രീകണ്ഠൻ നായർ, നിങ്ങളെ നമ്മളെ ചാനലിലെ ഈ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും, ശ്രീകണ്ഠൻ നായരും ഞാനുമുള്ള ഇരിക്കുന്ന ഇവർ വേദിയിൽ എല്ലാവർക്കും ഞങ്ങളുടെ അവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ അവരെ നന്ദിയും കൂടി ഞാൻ ഈ സമയം ഞാൻ നന്ദി പറയാനും കൂടി ഉപയോഗിക്കുകയാണ് ഈ സമയം. ഓക്കെ, താങ്ക് യു ഗോപാലേട്ട. അപ്പോൾ നമ്മളെ സന്തോഷം, അത് മാക്സിമം ഞങ്ങൾക്ക് അതാണ് ഏറ്റവും മുഖ്യം. നമ്മൾ ചാനൽ, അപ്പോൾ എന്തായാലും ഗോപാലേട്ട മനസ്സിലായി, ഗോപാലേട്ട തുടർന്നുള്ളൂ. എല്ലാവർക്കും എന്റെ വർഷ ആശംസകൾ അർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗോപാലേട്ട തിരിച്ച് ഞങ്ങൾ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് വരുന്നു. കുമരകത്ത് ഗോപാലേട്ടനും എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഗോകുലം ഗോപാലേട്ടനാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ